പടയപ്പയ്ക്കും മൊട്ടപാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ചിലെ അടുത്ത താരമാണ് അരികൊമ്പൻ. അരിയോടുള്ള കാട്ടുകൊമ്പന്റെ ഇഷ്ടം ആളുകളുടെ സ്വൈര്യ ജീവിതവും പൊതുമുതലും ഒക്കെയാണ് നശിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ പോലും കാട്ടുകൊമ്പന്മാർ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഹൈറേഞ്ചിൽ. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട അരികൊമ്പൻ പൊളിച്ചത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. ശബ്ദം കേട്ട് നാട്ടുകാരെത്തി ബഹളം വെച്ചതോടെയാണ് ഒറ്റയാൻ പിന്തിരിഞ്ഞു പോയത്. തുടർന്ന് ഇന്നലെ രാത്രിയിലെത്തിയ ആന റേഷൻ കട പൊളിക്കുന്നതിനുള്ള ശ്രമം നടത്തി. ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കൊമ്പനെ തുരത്തി. റേഷൻ കടയുടെ മേൽക്കൂര ഭാഗികമായി ആന തകർത്തു. ചുണ്ടൽ സ്വദേശി ആന്റണിയാണ് കഴിഞ്ഞ 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാന ആക്രമണം ഉണ്ടായെന്ന കണക്കില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും തുറക്കും. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി 6 യൂണിറ്റ് അനുവദിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസും ആവശ്യപ്പെട്ടു. അപ്പൊ ആനയിറങ്ങലിലും പന്നിയാറിലുമായിട്ട് നിരവധി തവണയാണ് ആന റേഷൻ കടകൾ തകർത്തിട്ടുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായിട്ട് ഇടപെടലുണ്ടാകണം. അടിയന്തരമായി ഈ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. ഒരാഴ്ച മുമ്പ് ഇതേ കൊമ്പൻ തോണ്ടിമലയിൽ 2 വീടുകൾ തകർത്തിരുന്നു. അതേസമയം മൂന്നാറിൽ പടയപ്പയെ തുരത്താൻ ഹോൺ മുടക്കിയ ജീപ്പ് ഡ്രൈവർക്കെതിരെ ആനയെ പ്രകോപിപ്പിച്ചെന്നാരോപിച്ച ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്ത വനം വകുപ്പ് ജനവാസ മേഖലയിൽ നാശം വിതച്ച നിരവധി ആളുകളുടെ ജീവനെടുത്ത കാട്ടുകൊമ്പനെ തുരത്താൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.